അസലാമു വാഹമുല്ലാഹി വാത്തീയരായ സഹോദരങ്ങളെ ശ്രോതാക്കളെ ബഹുമാനപ്പെട്ട മന്ത്രി കെ ടി ജലീലിന്റെ ഒരു പരാമർശം കുറച്ച് ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് കാരണമായി തീർന്നിരിക്കുകയാണ് മുസ്ലിമുകളല്ലാത്തവർക്ക് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് ജടിലമായ ധാരണയാണ് വിശ്വാസമാണ് എന്നാണ് മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക് അല്ലാത്തവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല അന്ത്യനാളിൽ അവർ സിറാത്തിന്റെ പാലം ഒരിക്കലും കടക്കുകയില്ല സിറാത്തിന്റെ പാലം എന്ന് പറഞ്ഞാൽ നരകത്തിനു മുകളിലൂടെയുള്ള ഒരു പാലമാണ് അത് കടന്നാണ് സ്വർഗത്തിലെത്തുക ഈ വാചകമനുസരിച്ച് മുസ്ലിംങ്ങളല്ലാത്ത ആരും സ്വർഗത്തിൽ കടക്കില്ല ഇങ്ങനെയുള്ള അബദ്ധജടിലമായ ധാരണകളും വിശ്വാസങ്ങളും ഇപ്പോഴും ഓരോ മതവിഭാഗവും അവരവരുടെ അനുയായികളെ പഠിപ്പിക്കുന്നു എന്ന് വരികിൽ നാം നേടിയ നവോത്ഥാനവും പരിഷ്കരണവും എവിടെ എത്തി സഹോദരങ്ങളെ ഇത് ഗുരുതരമായ അബദ്ധമാണ് ഇസ്ലാമിക വിരുദ്ധമായ പരാമർശമാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ ഈ ഒരു പരാമർശത്തിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ പറഞ്ഞതായിരിക്കാം എന്ന നിലക്ക് പണ്ഡിതന്മാരും പ്രബോധകന്മാരുമൊക്കെ ഈ ഒരു പരാമർശത്തെ സംബന്ധിച്ചുള്ള അവരുടെ പ്രതികരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ അറിയിച്ചിരുന്നു എന്നാൽ ഈ ഒരു അബദ്ധം അദ്ദേഹം തിരുത്തുന്നതിന് പകരം അദ്ദേഹത്തിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതിനെ വീണ്ടും ന്യായീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അദ്ദേഹത്തിന്റെ പുതിയ ആ പോസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ആരാണ് സ്വർഗലബ്ധിക്ക് അർഹരായവർ സ്വർഗം ഏതെങ്കിലും വിഭാഗക്കാർക്കോ ദേശക്കാർക്കോ നെറ്റിയിൽ സ്റ്റിക്കർ ഒട്ടിച്ചവർക്കോ മാത്രം അവകാശപ്പെട്ടതാണോ ഞാൻ മനസ്സിലാക്കിയ ഖുർആാനും പ്രവാചക ചര്യയും പ്രകാരം ജീവിതത്തിൽ തിന്മയേക്കാൾ നന്മ ഒരംശം അധികരിപ്പിച്ച സർവ്വ മനുഷ്യർക്കും അവകാശപ്പെട്ടതത്രേ സ്വർഗം നിരാലംബർക്കും അനാഥർക്കും നിരാശ്രയർക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവർക്കും ആരാധനകളുടെ അന്തസത്ത ഉൾക്കൊണ്ട് അത് അനുഷ്ഠിക്കുന്നവർക്കും സൽപ്രവർത്തികൾ കൊണ്ട് ജീവിതം അലങ്കരിക്കുന്നവർക്കും പടച്ച തമ്പുരാൻ പരലോകത്ത് കരുതി വച്ചിട്ടുള്ള സംവിധാനമാണത് ആരാണ് സ്വർഗത്തിലൊന്നോ ആരാണ് നരകത്തിലൊന്നോ നിശ്ചയിക്കാനുള്ള അധികാരം വിശുദ്ധ ഖുർആൻ ഒരു പടപ്പിനും അനുവദിച്ചു നൽകിയിട്ടില്ല പിന്നൊരു രാഷ്ട്രീയ പരാമർശമാണ് അത് ഞാൻ വിടുന്നു എന്നിട്ട് അദ്ദേഹം പറയാൻ മഹാത്മാഗാന്ധിയും മൗലാന മുഹമ്മദ് അലിയും മദർ തെരേസയും എ കെ ജിയും സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതാനാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തുടരുകയാണ് ഇദ്ദേഹം ഈ ഉന്നയിക്കുന്ന അതല്ലെങ്കിൽ ഈ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന് തെളിവായി അദ്ദേഹം ഉദ്ധരിക്കുന്നത് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയുമാണ് അദ്ദേഹം മനസ്സിലാക്കിയ ഖുർആാനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിലാണത്രേ ഇദ്ദേഹം ഈ പറയുന്നത് എങ്കിൽ ഒന്നാമതായി ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്ക് ചോദിക്കുവാനുള്ളത് വിശുദ്ധ ഖുർആാനിലെ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് പ്രവാചക ചര്യയിൽ ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ ആശയം മുന്നോട്ട് വെക്കുന്നത് അത് കേൾക്കാൻ ഞങ്ങൾക്ക് കൗതുകമുണ്ട് എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ പ്രതികരണമല്ല ഒരു പ്രബോധകൻ എന്ന നിലക്ക് നിങ്ങൾ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ഉന്നയിച്ച ഈ ആശയം തീർത്തും ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ ആയത്തൊന്ന് ഓതണം നിങ്ങൾ ആ ഹദീസൊന്ന് കേൾപ്പിക്കണം നിങ്ങൾ ആയത്വം ഹദീസൊക്കെ ഓതാൻ പ്രാപ്തിയുള്ളവനാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നരകങ്ങളെ കുറിച്ച് പല കാഴ്ചപ്പാടുകളും പല മതങ്ങൾക്കുമുണ്ട് ആർക്കും ഏത് കാഴ്ചപ്പാടും സ്വീകരിക്കാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നരകങ്ങളെ കുറിച്ച് ഏത് കാഴ്ചപ്പാട് സ്വീകരിക്കുന്നതിനും ആരും ഇവിടെ എതിരല്ല ആരും അതിനെ ചോദ്യം ചെയ്യുകയില്ല പക്ഷേ ഇസ്ലാമിലെ സ്വർഗ്ഗത്തെ സംബന്ധിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിന് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നിന്നും പ്രവാചക ചര്യയിൽ നിന്നും നിങ്ങൾ തെളിവ് പറയണം ആ തെളിവ് ഞങ്ങൾക്ക് കേൾക്കാൻ കൗതുകമുണ്ട് നിങ്ങളത് പറയണം അതല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ നിങ്ങളുടെ കോന്തലയിൽ കെട്ടിയ താക്കോൽ കൂട്ടങ്ങൾ എടുത്തുകൊണ്ട് തുറന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക എന്നത് അത് ഒരിക്കലും ഇസ്ലാമികമായി അംഗീകരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമല്ല ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക ആരാണ് നരകത്തിന്റെ അവകാശികൾ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് അത് അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ് ഓരോ മുസ്ലിമും അത് സർവമത സത്യവാദമല്ല അത് കേവലം നാമധാരികളായ മുസ്ലിമീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്നല്ല ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നത് മറിച്ച് അത് വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് സജ്ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാനുഹുവ ഒരുക്കി വച്ച സ്വർഗം ആ സ്വർഗത്തിൽ ആരാ പ്രവേശിക്കുക അള്ളാഹു പറഞ്ഞതുപോലെ വിശ്വസിക്കുന്ന അള്ളാഹു പറഞ്ഞതുപോലെ സൽക്രമങ്ങൾ അനുഷ്ഠിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗമുള്ളത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗമുള്ളത് ത്തും ആഹ്റത്തും അംഗീകരിക്കണം അതിൽ നിന്ന് ഉത്ഭൂതമാകുന്ന സൽക്കർമ്മങ്ങൾ ഇസ്ലാമിക പ്രമാണങ്ങൾക്കനുസരിച്ചുള്ള സൽക്കർമ്മങ്ങൾ അത് അനുഷ്ഠിക്കുകയും ഇസ്ലാം പറയുന്നത് പോലെയുള്ള വിശ്വാസം ഉൾക്കൊള്ളുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്നത് ഇസ്ലാമിന്റെ പ്രാഥമികമായ ഒരു പാഠമാണ് ഒരു മദ്രസ വിദ്യാർത്ഥിയെ വിളിച്ചു ചോദിച്ചാൽ അറിയാം ആ കുട്ടിക്കറിയ ആരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും അതിന് മറുപടി ഇത്രയും ലളിതമായ ഒരു കാര്യത്തെ സ്വാർത്ഥമായ ലാഭങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് എനിക്കറിയുകയില്ല വളച്ചൊടിക്കുകയും വളരെ മോശമായ ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു ആശയം നിങ്ങൾ ജനങ്ങളോട് പറയുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം വേദനാജനകമാണ് എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് എന്താ വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലെ മൂന്നാം അധ്യായം സൂറത്തു അലു ഇമ്രാൻ പത്തൊൻപതാമത്തെ വചനം ഇന്ന ദീന ഇന്ത് അള്ളാഹുൽ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുന്ന മതം ഇസ്ലാം മാത്രമാണ് അത് അള്ളാഹുസ് പറഞ്ഞതല്ലേ ഈ ആയത്തിന് മറ്റേതെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം അതേ അധ്യായത്തിൽ തന്നെ മൂന്നാം അധ്യായത്തിലെ എൺപത്തിയഞ്ചാമത്തെ പറഞ്ഞത് ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും തേടിപ്പോകുന്ന പക്ഷം ആരെങ്കിലും ആഗ്രഹിക്കുന്ന പക്ഷം ഫലംഹു അവരിൽ നിന്ന് അത് സ്വീകരിക്കപ്പെടുന്നതല്ല മിനൽ നാളെ പരലോകത്ത് അവൻ നഷ്ടകാരികളുടെ കൂട്ടത്തിൽ പെട്ടുപോകും എന്നാണ് ഇത് ഖുർആൻ ആയത്തല്ലേ എത്രയെത്ര ഈ ആശയം വരുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും ഖുർആനിൽ ഒരു ചെറിയ അധ്യായമാണ് സൂറത്തുൽ വൽ മനുഷ്യന്മാരൊക്കെ നഷ്ടത്തിലാണ് ന പറയുന്നത് പിന്നെ ആരാണ് വിജയിച്ചവർ ഇല്ലല്ലുസ് അതെ ഇസ്ലാം നിഷ്കർഷിക്കുന്ന റബ്ബ് പറഞ്ഞതുപോലെ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തവരൊഴികെ നന്മ കൽപ്പിക്കുകയും അതേപോലെ കൊണ്ട് കൽപ്പിക്കുകയും ക്ഷമിക്കുകയും ഒക്കെ ചെയ്തവരൊഴികെ എന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നില്ലേ ആർക്കാണ് അറിയാത്തത് അപ്പോ ഇസ്ലാം പഠിപ്പിക്കുന്ന നിലക്കുള്ള ശരിയായ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന കർമ്മങ്ങൾ അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്തവരുടെ കർമ്മങ്ങൾക്ക് മാത്രമേ പരലോകത്ത് വിലയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആാനിന്റെ അധ്യാപനം ആ അധ്യാപനത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ് നിങ്ങളിങ്ങനെ നിങ്ങൾ ഈ പറഞ്ഞ വാചകത്തെ വീണ്ടും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും ഇപ്പൊ ഖുർആാനിലെ തന്നെ പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹീം പതിനെട്ടാമത്തെ വചനം നിങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചു നോക്കൂ നോക്കൂല്ല അതെ അവിശ്വസിച്ചവരായ ആളുകൾ അതായത് അള്ളാഹു പറഞ്ഞ നിലക്കല്ലാതെ വിശ്വസിച്ച വിശ്വാസം ശരിപ്പെടുത്താത്ത ആളുകൾ അവരുടെ കർമ്മങ്ങളുടെ ഉദാഹരണം അള്ളാഹു പറയാണ് അതിശക്തമായി കാറ്റടിച്ച് വീശുന്ന ഒരു ദിവസത്തിൽ പാറിപ്പോയ വെണ്ണീറിനെ പോലെയാണ് ചാരത്തെ പോലെയാണ് അവരുടെ കർമ്മങ്ങളുടെ ഉദാഹരണം അലാ അവരധ്വാനിച്ച അവരുടെ കർമ്മങ്ങളെ കൊണ്ട് അവർക്കൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ തുടർന്ന് പറയുന്നത് ഇതിപ്പോ നിങ്ങൾ പോസ്റ്റ് ചെയ്ത പുതിയ പോസ്റ്റില്ലേ അതിനുള്ള മറുപടിയാണ് വിശുദ്ധ ഖുർആനിലെ പതിനാലാം അധ്യായത്തിലെ സൂറത്ത് ഇബ്രാഹിമിലെ പതിനെട്ടാമത്തെ ഈ വചനം ഇത് മാത്രം മതി നിങ്ങളുടെ ഈ ആശയം ഇസ്ലാമിക വിരുദ്ധമായ ആശയമാണ് എന്ന് പറയാൻ ഇതെങ്ങനെയാണ് വർഗീയതയാകുന്നത് ഇതെങ്ങനെയാണ് മതാന്ധതയാകുന്നത് ഇതെങ്ങനെയാണ് അബദ്ധ ജടിലമായ വിശ്വാസമാകുന്നത് ഇത് ഭരണഘടന അനുവദിക്കുന്ന മൗലികമായ അവകാശമാണ് ഇവിടെ ഓരോ മതസ്ഥർക്കും അവരുടേതായ മതവിശ്വാസം തുറന്നു പറയാനുള്ള ഉറക്ക പറയാനുള്ള സ്വാതന്ത്ര്യമില്ലേ നമ്മുടെ നാട്ടിൽ ഒരു ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് സനാതന ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നവന് മാത്രമാണ് യഥാർത്ഥ മോക്ഷമുള്ളത് അല്ലാത്തവന് അവൻ മരണാനന്തരം ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയാൻ എന്ത് ആ വിശ്വാസം സ്വീകരിക്കുന്നവന് പറയാൻ അവകാശമില്ലേ അതേപോലെ തന്നെ ഞങ്ങൾ പറയുന്നത് പോലെ വിശ്വസിച്ചെങ്കിലേ പരലോകത്ത് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നത് പറയാൻ അതല്ലാത്തവർക്ക് മോക്ഷം കിട്ടുകയില്ല രക്ഷ കിട്ടുകയില്ല അവർ നരകത്തിൽ പതിക്കുമെന്ന് പറയാൻ ഒരു ക്രൈസ്തവ മതവിശ്വാസിക്ക് പറയാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ അതിനാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതെങ്ങനെയാണ് വർഗീയതയാകുന്നത് അതെങ്ങനെയാണ് അബദ്ധ ജടിലമാകുന്നത് അതെങ്ങനെയാണ് അപരിഷ്കൃതമാകുന്നത് മന്ത്രി വ്യക്തമാക്കേണ്ടതുണ്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണിത് ഇപ്പൊ എന്താണ് ഈ പറയുന്നത് വിശുദ്ധ ഖുർആാനിന്റെയും പ്രവാചക ചെറ്റയുടെയും ആശയത്തിന് നേരെ വിരുദ്ധമായ ഒരു ആശയമാണ് നിങ്ങൾ പറയുന്നത് ഇനി എന്താണ് വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണ് ഭീകരത എന്താണ് മതാന്ധത എന്താണ് അപരിഷ്കൃതത്വം എന്ന് പറയുന്നത് അതെ ഞാൻ വിശ്വസിക്കുന്നത് മാത്രമാണ് ശരി അത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ അത് വിശ്വസിക്കാത്തവനെ ഞാൻ ഇല്ലാതാക്കും അവനെ ഈ നാട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല അവൻ താമസിക്കാനുള്ള അവകാശമില്ല അവനെ ഞാൻ കൊല്ലും അവനെ ഞാൻ നശിപ്പിക്കും എന്ന് പറഞ്ഞ ആ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കുന്നത് ആരാണോ അതാണ് ഭീകരതയും വർഗീയതയും മതാന്ധതയും ഒക്കെ നമുക്കതിനെ ആ നിലക്ക് പേരിട്ട് വിളിക്കാം യാതൊരു കുഴപ്പമില്ല പക്ഷേ ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ അങ്ങനെ ചിന്തിക്കാൻ കഴിയുകയില്ല കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ലാ ഇക്ദീൻ മതകാര്യത്തിൽ ബലാൽക്കാരമില്ല ബലാൽക്കാരമില്ല മതത്തിന്റെ വിഷയത്തിൽ നിർബന്ധിക്കലില്ല ഇഷ്ടമുള്ളവന് ഇഷ്ടമുള്ളത് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വളരെ സുന്ദരമായ സുന്ദരമായൊരു ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം ആശയപരമായി വിരുദ്ധ ചേരിയിലുള്ള മറ്റു മതം വിശ്വാസങ്ങൾ സ്വീകരിക്കുന്നവനാണെങ്കിലും മാനുഷിക വിഷയങ്ങളിൽ അവനോട് സഹകരിക്കേണ്ടവനാണ് മുസ്ലിം അയൽവാസി ഏതു മതസ്ഥനാകട്ടെ അവൻ പട്ടിണി കിടക്കുമ്പോൾ അവനെ പരിഗണിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല അവന്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കാതിരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല ലോകത്തിന്റെ പ്രവാചകൻ അത് ലോകത്തെ പഠിപ്പിച്ച കാര്യമാണ് പച്ചക്കരലുള്ള എന്തിനും കരുണ ചെയ്യണമെന്ന അതിസുന്ദരമായ ആശയമാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാൽ ആദർശം അത് ആദർശപരമായ നിലയ്ക്ക് തന്നെ ആദർശത്തെ കാണുകയും മാനുഷിക വിഷയങ്ങൾ മാനുഷികമായി തന്നെ കാണുകയും ചെയ്യുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആദർശം അതോടൊപ്പം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ആദർശം അത് മാത്രമാണ് ശരിയെന്നും അത് വിശ്വസിക്കുന്നവന് മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് പറയാൻ ഓരോ മതവിശ്വാസികൾക്കും സ്വാതന്ത്ര്യമുണ്ട് അതെങ്ങനെയാണ് അബദ്ധചരിതമായ ധാരണയാകുന്നത് അത് തിരുത്താൻ വേണ്ടി പറയുമ്പോൾ അത് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് പണ്ഡിതന്മാർ പറയുമ്പോൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതിൻ്റെ അത് തെറ്റാണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ വീണ്ടും അതിനെ ന്യായീകരിക്കുകയാണ് ഭൗതികമായ നിസാരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അതല്ലെങ്കിൽ രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് വേണ്ടി ഈ നിലക്കുള്ള മതത്തിന്റെ പരിഭാവനമായ നിയമങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഈ നിലക്ക് ദുർവ്യാഖ്യാനിക്കുന്നു എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രതികരിക്കുന്നത് ആദ്യം നിങ്ങളുടെ ഈ സംസാരം കേട്ട സമയത്ത് നമ്മളൊക്കെ ചിന്തിച്ചത് ഗൗരവം മനസ്സിലാക്കാതെ ഒരുപക്ഷെ പറഞ്ഞതായിരിക്കാം പക്ഷേ നിങ്ങളത് മനഃപൂർവ്വമാണ് പറയുന്നത് എന്ന് നിങ്ങളുടെ രണ്ടാമത്തെ പോസ്റ്റ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് ശരിയല്ലാതെ ഒരിക്കലും ഇസ്ലാമികമായ ഒരു സമീപനമല്ല അത് ഇത് ഈ വിഷയത്തിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ വിവേകം ഒരിക്കലും അവിവേകത്തിന് വഴിമാറരുത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പഠനങ്ങൾ ഇനിയും പുരോഗമിക്കട്ടെ എന്ന് മാത്രം വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അസലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ